രാജ് പത് ഇനി പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തി നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു ഇന്ത്യയുടെ മുഖമുദ്രയായ ഡൽഹി നഗരഹൃദയത്തിലെ വീതിപ്പെടും സെൻട്രൽ വിസ്താ പദ്ധതിയുടെ ആദ്യഘട്ടമായാണ് എന്ന പേരുമാറ്റം പ്രധാനമന്ത്രി നരേന്ദ്രമോദി एक नई प्रेरणा मिली है नई ऊर्जा मिली है आज हम गुजरे हुए कल को छोड़कर आने वाले कल की तस्वीर में नए रंग भर रहे हैं आज जो तो हर तरफ ये नई आभा दिख रही है वो नए भारत के आत्मविश्वास की आभा है इंडिया गेट में समीप स्थापित नेताजी सुभाष चंद्र बोस की प्रतिमा प्रधानमंत्री अनासत्रम ചെയ്തു प्लास ऑफ ग्रैटिट्यूड एंड കോളനിവാഴ്ചയുടെ ശേഷിപ്പുകൾ തുടച്ചുനീക്കി അടിമത്ത മനോഭാവം ഇല്ലാതാക്കുമെന്ന് എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി അറുനൂറ്റിയെട്ട് കോടി രൂപ മുടക്കിയാണ് കർത്തവ്യ പൊതു ഉൾപ്പെടുന്ന സെൻട്രൽ വിസ്ത അവന്യൂ പുതുക്കിപ്പണന്നത് പൊതുജനങ്ങൾക്കായി കാൽനട പാത ശുചിമുറികൾ ഭക്ഷണ സ്റ്റാളുകൾ പുൽത്തകിടി വിൽപ്പന പാർക്കിംഗ് കേന്ദ്രങ്ങളടക്കം കൂടുതൽ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മാസം അടച്ചിട്ട ഈ പാത നാളെ മുതൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും നാഷണൽ ന്യൂസ് ഇന്ത്യൻ അതിർത്തിയിൽ നിന്നുള്ള പിന്മാറ്റം വീണ്ടും തുടങ്ങണമെന്ന ഇന്ത്യയുടെ ആവശ്യത്തിന് വഴങ്ങി ചൈന ഇന്ന് ചേർന്ന കോർ കമാൻഡർ തല ചർച്ചയിലാണ് സൈനിക പിന്മാറ്റത്തിൽ ധാരണയായത് ഗോഗ്ര ഹോട്ട്സ്പ്രിംഗ് മേഖലയിൽ നിന്ന് സൈന്യങ്ങൾ പിന്മാറി തുടങ്ങിയെന്ന് രാജ്യങ്ങളും വ്യക്തമാക്കി നരേന്ദ്രമോദിയും ഷി ജിൻ പിങും പങ്കെടുക്കുന്ന ഷാഹായ് സഹകരണ ഉച്ചുകൂടി നടക്കാനിരിക്കെയാണ് തീരുമാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് സുരക്ഷ നൽകുന്നതിൽ വീഴ്ച രണ്ട് ദിവസത്തെ മുംബൈ സന്ദർശനത്തിന് സന്ദർശനത്തിനിടെയായിരുന്നു സുരക്ഷാ വീഴ്ചയുണ്ടായത് ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന ഒരാൾ അമിത്ഷായ്ക്ക് സമീപവും വേദിയിലും എത്തി സംശയം തോന്നിയതിനാൽ ഇയാൾ പിടികൂടി ഹേമന്ത് പവാർ എന്നയാളാണ് പിടിയിലായത് ആന്ധ്രാപ്രദേശ് എംപിയുടെ പേഴ്സണൽ സെക്രട്ടറി എന്നാണ് ഇയാൾ സ്വയം പരിചയപ്പെടുത്തിയത് ഹേമന്ത് പവാറിനെ വിശദമായി ചോദ്യം ചെയ്യാൻ അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു ടാറ്റാ സൺസ് മുൻ ചെയർമാൻ സൈറസ് മിസ്ത്രി അപകടത്തിൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാർ നിർമ്മാതാക്കളായ മേഴ്സിനസ് തങ്ങളുടെ അന്വേഷണ റിപ്പോർട്ട് പാൽഘർ പോലീസിന് അപകടത്തിന് അഞ്ച് സെക്കൻഡ് വരെ ഇവർ സഞ്ചരിച്ചിരുന്ന ബെൻസ് കാർ മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് എന്നാണ് കമ്പനിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പോലീസിന് കൈമാറിയിട്ടുണ്ട് വയനാട് വൈത്തിരിയിൽ യുവാവ് കൊക്കയിൽ വീണ് മരിച്ചു അഞ്ചംഗ സംഘത്തിലെ രണ്ടുപേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി പെരുന്തട്ട സ്വദേശികളായ യുവാക്കളുടെ സംഘത്തിലെ രണ്ടു പേരാണ് കൊക്കയിൽ വീണത് മറ്റുള്ളവർ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസും നാട്ടുകാരും ചേർന്ന് പരിക്കേറ്റ രണ്ടുപേരെ പുറത്ത് എത്തിച്ചുവെങ്കിലും ഒരാൾ മരിക്കുകയായിരുന്നു സഞ്ചാര നിയന്ത്രണമുള്ള ഭാഗത്ത് യുവാക്കളുടെ സംഘം എങ്ങനെ എത്തി എന്നത് ദുരൂഹമാണ് വൈത്തിരി തളിമലയിൽ നിന്നും എട്ട് കിലോമീറ്റർ അകലെ തളിമല പാത്തി എന്ന വലിയ കൊക്കയിലാണ് യുവാക്കൾ വീണത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു അപകടം താമരശ്ശേരിയിൽ കാറുകൾ കൂട്ടിയിടിച്ച പതിനൊന്ന് പേർക്ക് പരിക്ക് ബാലുശ്ശേരി കോക്കല്ലൂർ സ്വദേശികളായി കുടുംബം സഞ്ചരിച്ച കാറും താമരശ്ശേരി കുടുക്കുലുമാരം സ്വദേശികൾ സഞ്ചരിച്ച കാറുമാണ് കുട്ടിയിടിച്ചത് ചുങ്കം ചെക്ക് പോസ്റ്റിന് സമീപം വൈകിട്ട് അഞ്ചുമണിയോടെയായിരുന്നു അപകടം സാരമായി പരിക്കേറ്റ പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് അരമണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു കേരള സർവകലാശാല ലൈബ്രറിയിൽ നിന്ന് എടുത്ത പുസ്തകം രാജ്യസഭ എം പി എ എ റഹീം തിരികെ നൽകിയിട്ടില്ലെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് പുസ്തകങ്ങൾ തിരിച്ചുപിടിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി കമ്മിറ്റി നിവേദനം നൽകി കേരള സർവകലാശാല ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ പതിവായി നഷ്ടപ്പെടുന്നുവെന്നാണ് പരാതി ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം എം പി കേരള സർവകലാശാലയുടെ ഇസ്ലാമിക് സ്റ്റഡീസ് ലൈബ്രറിയിൽ നിന്ന് അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കൈപ്പറ്റിയ എട്ട് ഗ്രന്ഥങ്ങൾ ഇതുവരെ മടക്കി നൽകിയിട്ടില്ലെന്നാണ് ഓഡിറ്റ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ റഹീം സർവകലാശാലയിൽ ഗവേഷക വിദ്യാർത്ഥിയായിരുന്നപ്പോൾ കൈപ്പറ്റിയ പുസ്തകങ്ങളാണ് ഇവ പുസ്തകങ്ങളുടെ ബാധ്യത എം പി നാമനിർദ്ദേശ പത്രികയിൽ മറച്ചുവെച്ചുവെന്നും പരാതിയുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഇസ്ലാമിക പഠന വകുപ്പിൽ ഗവേഷക വിദ്യാർത്ഥിയായിരിക്കെ നാല് ലക്ഷത്തോളം രൂപ റഹീം ഫെലോഷിപ്പായി കൈപ്പറ്റിയിട്ടും ഗവേഷണ പ്രബന്ധം ഇതുവരെയും സമർപ്പിച്ചില്ലെന്ന ആരോപണത്തിന് പിന്നാലെയാണ് ഇത് ഭഗത് സിംഗ് അറബി ചരിത്രം സ്വദേശാഭിമാനി വക്കം മൗലവി കേരള മുസ്ലിങ്ങൾ ടിപ്പു സുൽത്താൻ തുടങ്ങിയ പത്തോളം പുസ്തകങ്ങളാണ് മടക്കി നൽകാത്തത് ലൈബ്രറി മാനുവൽ പ്രകാരം ആറുമാസത്തിൽ കൂടുതൽ സമയം പുസ്തകങ്ങൾ കൈവശം വയ്ക്കാൻ പാടില്ല വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ആവശ്യമെങ്കിൽ ലൈബ്രറി വക പുസ്തകങ്ങൾ വാങ്ങാൻ വ്യവസ്ഥയുണ്ട് എന്നാൽ പലതവണ മടക്കി നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും നഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ ലൈബ്രറിയുടെ ശേഖരത്തിലേക്ക് തിരിച്ചുപിടിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ആവശ്യം ന്യൂസ് തിരുവനന്തപുരം ഫോർട്ട് കൊച്ചിയിൽ മത്സ്യത്തൊഴിലാളിക്ക് വെടിയേറ്റ സംഭവത്തിൽ ആയുധ വിദഗ്ധരുടെ സഹായം തേടി പോലീസ് വെടിയുണ്ട എന്ന് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു നാവികസേന ഇന്നലെ ഫയറിംഗ് പരിശീലനം നടത്തിയ സമയം അടക്കം കടലിൽ സംഭവമുണ്ടായ മേഖലയിലും ബോട്ടിലും തെളിവെടുപ്പ് നടത്തി കരയിൽ നിന്ന് തന്നെയാകാം ഉതിർത്തത് എന്നാണ് പ്രാഥമിക നിഗമനം ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിയുടെ ആരോഗ്യനില ഗുരുതരം രാജ്ഞി ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് എന്ന് ബക്കിംഗ്ഹാം കൊട്ടാരം അറിയിച്ചു സ്കോട്ട്ലൻഡിലെ വസതിയായ ബെൽമോറലിലാണ് നിലവിൽ രാജ്ഞി ഉള്ളത് വാർത്തയുടെ വിശദാംശങ്ങളുമായി മിഥുൻ മിഥുൻ നേരത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ആശങ്കപ്പെടുത്തുന്ന വാർത്ത എന്ന് തന്നെയാണ് ആരോഗ്യനില അത്രമേൽ മോശം എന്നാണോ മനസ്സിലാക്കേണ്ടത് അഭിലാഷ് ബ്രിട്ടനിലെ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച രാജ്ഞിയുമായ എലിസബത്ത് രാജ്ഞിയും മുതിർന്ന രാഷ്ട്രീയ ഉപദേഷ്ടാക്കളുമായിട്ടുള്ള ആസൂത്രിത കൂടിക്കാഴ്ചയിൽ നിന്ന് പിന്മാറി ഒരു ദിവസത്തിനു ശേഷമാണ് രാജ്ഞിയുടെ ആരോഗ്യനില സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ പുറത്തു വരുന്നത് ആരോഗ്യനില വളരെ മോക്ഷമാണ് ഗുരുതരാവസ്ഥയിലാണ് തുടങ്ങിയ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരികയും ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ രാജ്ഞിയെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നതായും ഒപ്പം തന്നെ നടക്കാൻ നിൽക്കാനും ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ നേരത്തെ പുറത്തു വരികയും ചെയ്യുന്നു കൂടാതെ ഇന്ന് രാവിലെ കൂടുതൽ വിലയിരുത്തലിനെ തുടർന്ന് രാജ്ഞിയുടെ ഡോക്ടർമാർ അവരുടെ ആരോഗ്യത്തിൽ െ കുറിച്ച് വിവരം രാജകുടുംബത്തെ അറിയിക്കുകയും ചെയ്തു ഇക്കാര്യം ബെക്കിംഗ്ഹാം കൊട്ടാരം പ്രസ്താവനയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സ്ഥാനം ഒഴിയുന്ന പ്രധാനമന്ത്രി ബോറിസ് ജോൺസനുമായും രാജ്ഞി ബാൽമോറിൽ സദസ്സ് നടത്തുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ലിസ്ട്രസിനെ നിയമിക്കുകയും ചെയ്തിരുന്നു അതിനു പിന്നാലെയാണ് ഈ രാജ്ഞിയുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള ഔദ്യോഗികപരമായിട്ടുള്ള വിവരങ്ങൾ അതായത് ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഈ ഒരു കൊട്ടാരത്തിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരിക്കുന്നത് രാജ്ഞിയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കൊട്ടാരം പ്രസ്താവന വളരെ അസാധാരണമാണ് മാത്രമല്ല കഴിഞ്ഞ മാസങ്ങളിൽ അവർ വളരെ അനാരോഗ്യത്തോടെ കാണപ്പെടുകയും പൊതുചടങ്ങളിൽ നിന്ന് തുടർച്ചയായി പിന്മാറുകയും ചെയ്തതിനു ശേഷമാണ് ഈ വാർത്തകൾ പുറത്തു വരികയും ചെയ്യുന്നത് അടുത്തിടെ രാജ്ഞി ഒരു ഊന്നുവടിയുടെ സഹായത്തോടെ നടക്കാൻ തുടങ്ങിയെന്ന വാർത്തകളൊക്കെ തന്നെ പുറത്തുവരികയും ചെയ്യുന്നു ഈ വർഷം ആദ്യം ചെൽസി ഫ്ലവർ ഷോയിലടക്കം മോട്ടോർ കടിപ്പിച്ച ബക്കിയിൽ രാജ്ഞി എത്തിയിരുന്നു അത് വളരെ ചർച്ചാവിഷയമാവുകയും വലിയ വാർത്തയ്ക്ക് ഇട തേടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ രാജ്ഞിയുടെ ആരോഗ്യം പ്രാധാന്യമുള്ളതല്ലാതെ കൊട്ടാരം ബുള്ളറ്റിൻ പുറപ്പെടുവിക്കുന്ന കാര്യങ്ങളിൽ ഇക്കാര്യങ്ങളൊന്നും തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നില്ല എന്നാണ് അവിടെ നിന്നും അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു ഒപ്പം തന്നെ ഫെബ്രുവരിയിൽ നേരത്തെ എലിസബത്ത് രാജ്ഞിക്ക് കോവിഡ് ബാധിച്ചിരുന്നു രാജ്ഞി അന്ന് ഗുരുതരാവസ്ഥയിൽ ആയിരുന്നതായി ഉള്ള വിവരങ്ങളൊക്കെ അന്ന് പുറത്തു വരികയും ചെയ്തു അതിന് പിന്നാലെയാണ് രാജ്ഞിയുടെ ആരോഗ്യനില സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത് തുടർന്ന് അവർക്ക് നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു വടി ഉപയോഗിച്ച് നടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ സെൻട്രൽ ലണ്ടനിലെ ആശുപത്രിയിൽ നേരത്തെ മുൻനിശ്ചയിച്ച പ്രകാരമല്ലാത്ത രീതിയിൽ രാജ്ഞിയെ അവിടെ പ്രവേശിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ വലിയ രീതിയിലേക്ക് ആരോഗ്യനില വഷളാകുമെന്നുള്ള തരത്തിലേക്ക് ഉള്ള വിവരങ്ങൾ തന്നെയാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കിരീടാവകാശിയായ ചാൾസ് രാജകുമാരൻ ആൻ രാജകുമാരി ആൻഡ്രു രാജകുമാരനൊപ്പം തന്നെ എഡ്വേർഡ് രാജകുമാരൻ തുടങ്ങി രാജ്ഞിയുടെ എല്ലാ മക്കളും ബാൽമോറയിലേക്ക് എത്തിയിട്ടുണ്ട് ചാൾസ് രാജകുമാരന്റെ ഭാര്യമാർ ഒപ്പം തന്നെ കോൺവാൾ ഡച്ചസ് കൂടാതെ രാജ്ഞിയുടെ കൊച്ചുമക്കളായ വില്യം രാജകുമാരനും ഹാരി രാജകുമാരനും രാജ്ഞിയുടെ സ്കോട്ടിഷ് വസതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ യും മക്കളും കൊച്ചുമക്കളും എല്ലാം തന്നെ കൊട്ടാരത്തിലേക്ക് ഈ ഒരു സാഹചര്യത്തിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് എലിസബത്ത് രാജ്ഞിയുടെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ട് എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ പ്രധാനമന്ത്രി ലിസ്ട്രസ് മുമ്പ് ട്വീറ്റ് ചെയ്യുകയും അത്തരത്തിൽ പ്രതികരണങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇതേ തുടർന്ന് ആണ് ചാൾസ് രാജകുമാറിനെ അടക്കമുള്ള മക്കൾ സ്കോട്ട്ലൻഡിലെ ബെൽമോറിലെ വസതിയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത് രാജ്ഞിയുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള ആശങ്ക ഡോക്ടർമാർ രാജകുടുംബത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വിദഗ്ദ്ധ ഡോക്ടർമാർ അടങ്ങിയ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് രാജ്ഞിയുള്ളത് മിഥുൻ കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി ലിസ്ട്രസ് തെരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ പോലും സാധാരണ നിലയിൽ ഈ രാജ്ഞിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമനം നൽകുന്നത് രാജ്ഞിയെ കണ്ടതിന് ശേഷം ആണ് ചുമതല ഏറ്റെടുക്കുക അങ്ങനെയാണ് ബ്രിട്ടന്റെ ഒരു ഔദ്യോഗികമായ നടപടിക്രമം ഈ നിലവിലെ സാഹചര്യത്തിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏതാണ്ട് പതിനഞ്ച് പ്രധാനമന്ത്രിമാരെ നിയമിച്ച ഒരു പാരമ്പര്യം അല്ലെങ്കിൽ ചരിത്രം അവകാശപ്പെടാനുണ്ട് എലിസബത്ത് രാജ്ഞിക്ക് എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബൽമോറിലെ വസതിയിൽ എത്തിയായിരുന്നു ലിസ്ട്രസ് രാജ്ഞിയെ സന്ദർശിച്ചത് അത്രമേൽ ആരോഗ്യസ്ഥിതി മോശം എന്ന് തന്നെയല്ലേ അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അഭിലാഷി തീർച്ചയായും അതായത് സ്ഥാനം ഒഴിയുന്ന പ്രധാനമന്ത്രി ബോറിസ് ജോൺസനുമായി രാജ്ഞി ബെൽമോറയിലെ കൊട്ടാരത്തിൽ വെച്ചാണ് സദസ്സ് നടത്തിയയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ലിസ്റ്റസിനെ നിയമിക്കുകയും ചെയ്തിരിക്കുന്നത് അതായത് മുൻകാലങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഔദ്യോഗിക പരിപാടികൾ തയ്യാറാക്കുകയും അതിന് മുന്നോടിയായി രാജ്ഞി എത്തുകയും അവരെ പ്രധാനമന്ത്രി പദത്തിലേക്ക് കൈപിടിച്ച് കയറ്റുന്നതും രാജ്ഞിയാണ് അങ്ങനെ ഉള്ള ഒരു കീഴ്വഴക്കമായിരുന്നു മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് അതേ തുടർന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ രാഷ്ട്രീയ ഉപദേഷ്ടാക്കളുമായിട്ടുള്ള ആസൂത്രിത കൂടിക്കാഴ്ച നടക്കം രാജ്ഞി പിന്മാറുന്നു അതിനുശേഷമാണ് ഈ ഒരു സദസ്സ് മാത്രം അതായത് ഈ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയിൽ മാത്രമാണ് രാജ്ഞി പങ്കെടുത്തത് അതും ഔദ്യോഗികപരമായിട്ടുള്ള രീതിയിലേക്കുള്ള ചടങ്ങിലേക്ക് മാറിയില്ലിസ്റ്റിന്റെ ഈ ഒരു സ്ഥാനം ലബ്ധി അടക്കം നടന്നത് ബാൽമുറയിലെ കൊട്ടാരത്തിൽ വെച്ചാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ തന്നെ ഈ ഒരു വാർത്തകളൊക്കെ തന്നെ ആരോഗ്യനിലയിൽ ചില പ്രശ്നങ്ങളുണ്ട് തുടങ്ങിയ വാർത്തകളൊക്കെ തന്നെ ദേശീയ മാധ്യമങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നാണ് ഇന്ന് ഉച്ചയോടുകൂടി സ്കോട്ട്ലൻഡ് സമയം ഏകദേശം പന്ത്രണ്ടരൂ കൂടി കൂടുകയാണ് ഡോക്ടർമാർ ഈ കൊട്ടാരത്തെ അറിയിക്കുന്നത് അതായത് ഔദ്യോഗികമായി ആരോഗ്യനിലയിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഉയർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ഗുരുതരാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നുള്ള വിശദാംശങ്ങളൊക്കെ തന്നെ ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്യുന്നത് അതിന് പിന്നാലെയാണ് കിരീടാവകാശികളായിട്ടുള്ള മക്കളടക്കമുള്ളവർ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ തന്നെയാണ് കൊട്ടാരത്തിൽ നിന്ന് പുറത്തു വരുന്നത് ഒപ്പം മിഥുൻ ഒരു പക്ഷേ ഈ രാജ്ഞി എന്നത് മലയാളികളായ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയണം എന്നില്ല എത്രത്തോളം വൈകാരികമാണ് രാജ്ഞിയുമായി ബ്രിട്ടനിലെ ജനതയ്ക്കുള്ള ഒരു ബന്ധം അല്പസമയം മുമ്പ് സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയെ അടക്കം നിയമിക്കുമ്പോൾ എന്തുകൊണ്ട് രാജ്ഞി ഇത്രമേൽ ബ്രിട്ടൻ ജനതയ്ക്ക് പ്രധാനപ്പെട്ടതാകുന്നു ഒപ്പം വൈകാരികമായ ഒരു തലമുണ്ട് എലിസബത്ത് രാജ്ഞയെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യവുമായി അതെങ്ങനെയാണ് പങ്കുവയ്ക്കാൻ സാധിക്കുക അഭിലാഷ് തീർച്ചയായും അതായത് തൊണ്ണൂറ്റിയാറ് ആരിയായിട്ടുള്ള ഭരണ ഭരണാധികാരിയും ഒപ്പം തന്നെ ബ്രിട്ടനിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച രാജ്ഞിയുമാണ് എലിസബത്ത് രാജ്ഞി ഒപ്പം തന്നെ ഈ ഇതിലേറ്റവും പ്രധാനമായും നമ്മൾ ചൂണ്ടിക്കാണിച്ചേക്കുന്നത് ലോകത്ത് ആഗമനം ഇത്രയധികം വർഷത്തോളം ഒരു രാജ്ഞി പദവിയിൽ ഏകദേശം ഏഴ് പതിറ്റാണ്ടോളം പിന്നിട്ട് പിന്നിട്ട ഒരു വ്യക്തിത്വത്തിനുടമയെ തന്നെയാണ് എലിസബത്ത് രാജ്ഞി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അവരുടെ പിതാവ് ജോർജ് ആർജ ആർജ് ആറാമിൻ്റെ പിൻഗാമിയായി എത്തിയ എലിസബത്ത് പ്ലാറ്റിനം ജൂബിലി വർഷത്തിലാണ് ഇപ്പോൾ കടന്നത് റെക്കോർഡ് വേദിച്ച ുന്നത്ത്തെ അടയാളപ്പെടുത്തുന്നതിനായി നാല് ദിവസത്തെ പൊതുപരിപാടികളടക്കം തന്നെ ബ്രിട്ടീഷ് ഭരണകൂടം അന്ന് സംഘടിപ്പിക്കുകയും ചെയ്തു ഏകദേശം ജൂണിലായിരുന്നു ഈ ഒരു പരിപാടികളൊക്കെ തന്നെ ക്രമീകരിച്ചിരുന്നത് അടുത്തിടെയാണ് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടോടെ രാജ്ഞി കൂടുതൽ ചുമതലകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മകൻ ചാൾസ് രാജകുമാറിന് രാജകുടുംബത്തിലെ മറ്റംഗങ്ങൾക്കും ഈ കൂടുതൽ ചുമതലകളൊക്കെ തന്നെ കൈമാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അപ്പം തന്നെ യു കൂടാതെ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലന്റ് എന്നിവയുൾപ്പെടെ ലോകമെമ്പാടുമുള്ള പതിനാല് കോമൺവെൽത്ത് രാജ്യങ്ങളിലും രാജ്ഞി രാഷ്ട്രത്തലവനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൻപത്തി ആറ് രാജ്യങ്ങളടങ്ങുന്ന കോമൺവെൽത്ത് ഗ്രൂപ്പിന്റെ നേതാവും എലിസബത്ത് രാജ്ഞി തന്നെയാണ് നിലവിൽ ലോകത്ത് മനുഷ്യരാശിയുടെ നാലിലൊന്ന് ഭാഗം ഉൾക്കൊള്ളുന്ന ഈ ഉൾക്കൊള്ളുന്നതാണ് ഈ അൻപത്തി രാജ്യങ്ങൾ രാജ്ഞിയുടെ അധീനതയിലുള്ള രാജ്യങ്ങളിലെ സ്റ്റാമ്പുകൾ ബാങ്ക് നോട്ടുകൾ നാണയങ്ങൾ എന്നിവയിൽ ചിത്രം ആലേഖനം ചെയ്യുകയും ജനപ്രിയ സംസ്കാരത്തിൽ അനുസരണമാക്കുകയും ചെയ്ത ഒരേ ഒരു നേതാവ് കൂടിയാണ് എലിസബത്ത് രാജ്ഞി എന്നാൽ എഴുപത്തി മൂന്ന് വയസ്സുള്ള ു ഫിലിപ്പ് രാജകുമാരൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏപ്രിലിലാണ് മരണമടഞ്ഞതോടെ രാജ്ഞി ആരോഗ്യപരമായി കൂടുതൽ ബുദ്ധിമുട്ടിലാണെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി തുടങ്ങുകയും ചെയ്തു അതിനുശേഷം വലിയ രീതിയിൽ തന്നെ ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ രാജ്ഞിയെ അലട്ടുകയും ചെയ്തു അതിനു പിന്നാലെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മകന് അതായത് ചാൾസ് രാജകുമാരനടക്കമുള്ള മക്കൾക്ക് ഈ കൂടുതൽ അധികാരങ്ങൾ കൈമാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു ഒപ്പം തന്നെ അടുത്ത കാലത്തായി ശിക്ഷിക്കപ്പെട്ട പെഡോഫിൽ ജെഫ്രി എഫ് എഫ്റ്റെയിനുമായി ബന്ധത്തിൽ പേരിൽ രാജ്ഞിയുടെ രണ്ടാമത്തെ മകൻ ആൻഡ്രു രാജകുമാരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന രാജകുടുംബം ഉൾപ്പെട്ട അഴിമതികളുടെ തുടർച്ചയായി നേരിടാൻ അവർ നിർബന്ധതയാക്കുകയും ചെയ്തു ഒപ്പം കൂടാതെ തന്നെ ഹാരി മേഖനും രാജകീയ ജീവിതം ഉപേക്ഷിച്ച് പോയതും കൊട്ടാരത്തിനെതിരെ വംശീയത ആരോപിക്കുകയും വിമർശനം ഉന്നയിക്കുകയും ചെയ്ത രാജ്ഞിയെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്നു ഏറ്റവും ഒഴിവിൽ ഏകദേശം ഈ രണ്ട് വർഷക്കാലത്തിലാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്നത് കൂടാതെ തന്നെ ഈ കുടുംബവാഴ്ച അല്ലെങ്കിൽ രാജവാഴ്ചയൊക്കെ എതിർക്കുന്നവർ ഒരു വർഷം നിൽക്കുന്നുണ്ട് കൂടാതെ ഇവരെ അല്ലെങ്കിൽ രാജ്ഞിയുടെ പദത്തെ അല്ലെങ്കിൽ കൂടുതൽ ബഹുമാനത്തോടെ കാണുന്ന ഭൂരിഭാഗം പേരും അവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഈ രണ്ട് കൂട്ടരെയും ഒരേപോലെ ഒത്തൊരുമയോടെ കൊണ്ടുപോകാൻ എലിസബത്ത് രാജ്ഞിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഭാഗത്ത് ജനാധിപത്യവാദികൾ ഇത്തരത്തിൽ കുടുംബവാഴ്ച രാജവാഴ്ച എന്ന ശീലം ഉപേക്ഷിക്കേണ്ട സമയമായി ബ്രിട്ടനിൽ എന്ന് പറയുമ്പോൾ തന്നെ എലിസബത്ത് രാജ്ഞിയെ ആ രാജ്യത്തിന്റെ ജനത വലിയ പരിഗണനയോടുകൂടി തന്നെ നോക്കിക്കാണുന്നു കാരണം ഏഴ് പതിറ്റാണ്ടിലേറെയായി രാജ്യത്തിൻ്റെ തലവൻ എന്നത് രാജ്ഞിയാണ് ബ്രിട്ടീഷ് ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യനില അതീവ ഗുരുതരം എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ലിസ്ട്രസ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രാജ്യമാണ് ആശങ്കപ്പെടുന്നത്